പ്രേക്ഷകർക്ക് വിജയവീതി പരമ്പരയിലേക്ക് സ്വാഗതം. ഈ പരമ്പരയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് പാലക്കാട്ടെ പ്രമുഖ സ്ഥാപനമായ SS അക്കാദമിയുടെ സാരഥിയായ ശ്രീ എ സുരേന്ദ്രനാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യത്യസ്തമായ സേനകളിലേക്ക് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണിത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പോലീസ് സേനയിലേക്കും ആർമിയിലേക്കും നേവിയിലേക്കും ഉൾപ്പെടെ നമ്മുടെ യുവാക്കളെ ആകർഷിക്കുകയും അവർക്ക് ജോലി ലഭ്യമാക്കുന്നതിനുള്ള പ്രവൃത്തിയാണ്, അതിനുള്ള കഠിന പരിശ്രമവും പരിശീലനവുമാണ് SS അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത്. ശ്രീ എ സുരേന്ദ്രന്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് അറിഞ്ഞെല്ലാം, അതോടൊപ്പം SS അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. പാലക്കാട്ടെ പ്രമുഖ സ്ഥാപനമാണ് SS അക്കാദമി. ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി നൽകുന്ന സ്ഥാപനം കൂടിയാണ്. താങ്കളും അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. താങ്കളുടെ കുടുംബപരമായ പശ്ചാത്തലം ഒന്ന് സൂചിപ്പിക്കാമോ? എൻ്റെ അച്ഛൻ ഡിഫൻസിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഞാൻ 78 SSLC പാസ്സായിട്ട് വിക്ടോറിയ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഓടി നടക്കും. കാരണം കുറച്ച് മാർക്ക് കുറവായതുകൊണ്ട് എനിക്ക് വിചാരിച്ച പോലെ അഡ്മിഷൻ ഇല്ല. അപ്പോഴാണ് ഞാൻ പറയുന്നത്, എൻ്റെ കൂടെ ഇരുന്ന ഒരു കുട്ടിക്ക് എക്സർവീസ്മെൻ്റ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്നെക്കാളും കുറവ് മാർക്കുള്ള കുട്ടി കയറി. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഞാനും എക്സർവീസ്മെൻ്റാണ്, നിനക്കത് ചെയ്യാമല്ലോ. കാരണം അപ്പോഴാണ് ഞാനും അറിയുന്നത് എൻ്റെ അച്ഛൻ എക്സർവീസ്മെൻ്റ് ആയിരുന്നു. അതായത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ആ 4 ഇയേഴ്സ് മാത്രം അച്ഛൻ ഇന്ത്യൻ ആർമിയിൽ സിഗ്നൽസിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ വിവരം ഞാനും അപ്പോഴായിരുന്നു. പിന്നെ അച്ഛൻ ചെന്ന് ഉടനെ ടെലിഫോണിൽ എക്സ്ചേഞ്ച് ചെന്ന് ടെലിഫോൺസിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ആ സർട്ടിഫിക്കറ്റ് ജില്ലാ സൈനിക ഓഫീസിൽ ചെന്നിട്ട് കോളേജിൽ കൊടുക്കേണ്ട രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആക്കി മാറ്റി ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് എനിക്ക് വിക്ടോറിയ കോളേജിൽ അന്ന് അഡ്മിഷൻ കിട്ടി. NCCയിൽ ചേർന്നു. അന്ന് എല്ലാവരും മുടി ഷെപ്പട്ടടിച്ച് നടക്കുന്ന കാലത്ത് ഞാൻ മുട്ടയടിച്ചിട്ട് NCC യൂണിഫോം ഇട്ട്, പക്ഷേ NCC ആത്മാർത്ഥയോടെ ഞാൻ എൻ്റെ ക്യാമ്പെല്ലാം അറ്റൻഡ് ചെയ്ത് ബി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. ആ ബി സർട്ടിഫിക്കറ്റ് കൂടിയായിരുന്നു എനിക്ക് എയർഫോഴ്സിൽ കയറാനുള്ള ഒരു വഴി കിട്ടിയത്. പഠനത്തിന് ശേഷം ഏതൊരാളുടെയും സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു ജോലി ലഭിക്കുക എന്നാണ്. പക്ഷേ ഒരു കാലത്ത് ഒരുപക്ഷെ വിക്ടോറിയ കോളേജിലെ പഠനം കഴിഞ്ഞതും എയർഫോഴ്സിലേക്കാണ് താങ്കൾ യാത്രയായത്. എയർഫോഴ്സിലേക്ക് ചേരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? പിടിയിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഫിസിക്സും മാത്സിനും എക്സ്ട്രാ ക്ലാസ്സുകൾ വേറെ സ്ഥലത്ത് പ്രൈവറ്റ് ട്യൂഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അതിലേക്കുള്ള മാർക്ക് കിട്ടിയതും എയർഫോഴ്സിലെ ടെക്നിക്കൽ ഗ്രൂപ്പിൽ കയറാൻ പറ്റിയതും. കാരണം ടെക്നിക്കൽ ഗ്രൂപ്പിൽ കയറുന്ന അന്നും കുറച്ച് കഷ്ടമായിരുന്നു, കുറഞ്ഞ മാർക്കുള്ളവർക്ക് കിട്ടാൻ സാധ്യത കുറവായിരുന്നു. പക്ഷേ അത് എനിക്ക് അതിജീവിക്കാൻ സാധിച്ച് ഒന്ന് അതിനുവേണ്ടി ആത്മാർത്ഥതയായി പഠിച്ചെടുത്തു, 2 NCC ബി സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും കൂടി കയറാൻ പറ്റി. അങ്ങനെ എയർഫോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. എയർഫോഴ്സ് ജോയിൻ ചെയ്തായത് എൻ്റെ ട്രെയിനിങ് സെൻറ്റർ താമ്പരത്തായിരുന്നു. 1.5 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം പിന്നീട് വിവിധ മേഖലകളിൽ അസിമാരെന്നുള്ള ഹണ്ടർ എയർക്രാഫ്റ്റ് തണ്ടർ ബോട്ട് എന്നറിയപ്പെടുന്ന ഒരു എയർക്രാഫ്റ്റിൻ്റെ സ്ക്വാഡനിലേക്കാണ് എനിക്ക് അന്ന് പോസ്റ്റിംഗ് കിട്ടിയത്. അവിടെ ഏകദേശം 1 വർഷം വർക്ക് ചെയ്ത ശേഷം പിന്നീട് ചണ്ഡീഗഡിലേക്ക് ആ സ്ക്വാഡ് മൂവ് ചെയ്ത് വന്നു. പിന്നീട് ഒരു ഫർദർ അഡ്വാൻസ് ട്രെയിനിങ് ഉണ്ട്, ഡിപ്ലോമയ്ക്കുള്ള ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട്. സർവീസിൽ 3 ടെക്നിക്കൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്രൂപ്പ് 1 വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിന് ശേഷം ഞങ്ങൾ ഡിപ്ലോമ കിട്ടുന്നുണ്ട്, ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയിട്ട് വീണ്ടും ഞാൻ തിരിച്ച് ചണ്ഡീഗഡിലേക്ക് തന്നെ ചെന്നു. ചണ്ഡീഗഡിൽ തന്നെ AN-12 എയർക്രാഫ്റ്റ് അങ്ങനെ പിന്നെ ഹെലികോപ്റ്റർ ഇതിൻ്റെ എല്ലാം തന്നെ ട്രെയിനിങ് കിട്ടിയിരുന്നു. 4-5 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് 5 വർഷത്തിന് ശേഷം പിന്നീട് പൂനെയിലേക്ക് വന്നു. ചണ്ഡീഗഡിലിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ കരിയർ ഡെവലപ്മെൻറ്റിനെ പറ്റി ഞാൻ കാര്യമായി ചിന്തിച്ചത്. കാരണം അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുകയും PhD എടുക്കുകയും MPhil എടുക്കുകയും എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ അന്നത്തെ പ്രീഡിഗ്രി ഞാൻ ഫർദർ പഠിക്കാതിരുന്നുണ്ട്. ഫർദർ ആ BA അവിടെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA പഠിച്ചു. ആ BA പഠിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം തന്നെ പറയുകയാണെങ്കിൽ അതിലൊരു സബ്ജക്റ്റ് മിലിറ്ററി ട്രെയിനിങ് ആണ്. അപ്പോൾ എനിക്കറിയാം ആ കണ്ണും അടച്ച് പോയാൽ ആ എക്സാം ഒരു പേപ്പർ പാസ്സാകും, ബാക്കിയുള്ള 4 പഠിക്കുക കയറി. ആ ഒരു ഉദ്ദേശത്തോടെ BA മിലിറ്ററി ട്രെയിനിങ് എന്നുള്ള മെയിൻ ഇത് വിഷയത്തോടു കൂടിയ BA എടുത്തത്. പിന്നീട് MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുത്തു. MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പിന്നെ പൂനെക്ക് വന്നു. പൂനെ വന്ന ശേഷമാണ് MBA എഴുതാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ MBAയുടെ എക്സാമൊക്കെ ക്ലിയർ ചെയ്തെങ്കിലും പിന്നീട് MBAക്കുള്ള മാസ്റ്റർ പേഴ്സണൽ മാനേജ്മെൻറ്റാണ് എടുത്തത്. കാരണം നമ്മൾ സർവീസിലിരിക്കുമ്പോൾ മാസ്റ്റർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എടുത്താലും പേഴ്സണൽ മാനേജ് എടുത്താലും ഒരേതാണ്. അതേസമയം പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ കമ്പാരിറ്റീവ്ലി റേറ്റ് ആൻഡ് കോമ്പറ്റീഷൻ കുറവായിരുന്നു പഠിക്കുന്ന ആൾ. അപ്പോൾ ഞാൻ പൂനെയിൽ നിന്ന് ഇപ്പോൾ മാസ്റ്റർ പേഴ്സണൽ മാനേജ്മെൻറ്റ് എടുത്തു. പിന്നെ ആ ഒരു എഡ്യൂക്കേഷൻ എടുത്ത സമയത്ത് എനിക്ക് തോന്നിയിരുന്നു എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ ലെവൽ ഓഫീസർ ലെവൽ ട്രൈ ചെയ്തോളൂ. കാരണം ഞാൻ അതർ റാങ്ക്സിലാണ് ജോയിൻ ചെയ്ത്. അപ്പോൾ അതിനുവേണ്ടി നിരന്തരം കമ്മീഷനിങ് എക്സാം എഴുതിയിരുന്നു. SSB അറ്റൻഡ് ചെയ്തു. 3 തവണ SSB അറ്റൻഡ് ചെയ്തു. SSB 3 തവണ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ക്ലോസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് SSB പാസ്സായിട്ട് ജോലി കിട്ടി SSB ക്ലിയർ ആകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സർവീസ് വിട്ടിട്ട് വരാം. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുത്തു, 1997 ഇന്നസെൻ്റെ സർവീസ് വിടാം. കാരണം ഞാൻ 2002 വരെ സർവ് ചെയ്യേണ്ടതായിരുന്നു. 1997 ഞാൻ അങ്ങനെ സർവീസ് വിട്ടിട്ട് ആ സമയത്ത് ഞാൻ പൂനെയിൽ നിന്ന് വീണ്ടും കാൺപൂരിലേക്ക് പോയിരുന്നു. എയർഫോഴ്സിൽ ചേരുമ്പോൾ തന്നെ ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. അത്തരം ഒരു മറക്കാനാവാത്ത ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ആ അനുഭവം ഒന്ന് സൂചിപ്പിക്കാമോ?
ഞാൻ എൻ്റെ ആയത്ത് കുറേ വർഷങ്ങളൊക്കെ ഏകദേശം 10 വർഷത്തോളമൊക്കെ ഞാനും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാതിരുന്നു. പിന്നീടുള്ള സമയമാണ് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ പഠിച്ച് എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യണം. അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞു വൈഫിന് അതുമാതിരി തന്നെ വൈഫിനും ഒരു ജോലി കിട്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ വൈഫും അതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. സർവീസ് ഉണ്ടാകുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഒരു ജോലി ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അതോടൊപ്പം തന്നെ ഒരുതരം ഒരു ഓഫീസർ തലം വരെ പരീക്ഷകൾ പാസ്സായി അവിടെ എത്താനുള്ള ഒരു എത്തിപ്പിടിക്കാനുള്ള ഒരു പ്രചോദനവും ആത്മവിശ്വാസവും ഒക്കെ താങ്കൾ പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് എയർഫോഴ്സിൽ നിന്ന് വിരമിച്ചതിന് ശേഷമുള്ള അനുഭവം എവിടെയായിരുന്നു? വീണ്ടും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തന്നെയാണോ ജോലി ചെയ്തിരുന്നത്? അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? ഞാൻ പൂനെയിലെ വിവിധ കമ്പനികളിലായിട്ട് വർക്ക് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വിദേശ രീതിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് MNC കമ്പനികളിൽ നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യാനും ബ്രാഞ്ച് ഹെഡായിട്ട് തന്നെ പല MNC കമ്പനികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ല രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞാൻ പിന്നെ ബോംബെയിലെ കരിയർ അവസാനിപ്പിച്ച് വൈഫ് ഇൻ്റർനാഷണൽ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന ശേഷം ഞങ്ങൾ പാലക്കാട് ഇരുന്നില്ല, കോയമ്പത്തൂർ ഞാൻ വീണ്ടും പല പ്രൊജക്റ്റിലും ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിലേക്ക് വന്നത്. നേഷൻ നീഡ്സ് യു, വി ട്രെയിൻ യു. ഇത് പാലക്കാട് നഗരത്തിലെ SS അക്കാഡമിയുടെ വിജയമന്ത്രമാണ്. പഠനം കഴിഞ്ഞ് സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ സ്വപ്ന സാഫല്യമാവുന്ന SS അക്കാഡമി പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും സർജൻ്റായി വിരമിച്ച എ സുരേന്ദ്രനാണ് SS അക്കാഡമിക്ക് സാരഥ്യമേകുന്നത്. 1982 താമ്പരത്ത് എയർഫോഴ്സിൻ്റെ ട്രെയിനിങ് യൂണിറ്റിൽ MTI ആയി ജോലിയിൽ പ്രവേശിച്ച എ സുരേന്ദ്രൻ ഒട്ടേറെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിത്വമാണ്. പാലക്കാട് നഗരത്തിൽ 2013 SS അക്കാഡമിക്ക് പിറവി നൽകിയ എ സുരേന്ദ്രൻ പാലക്കാട്ടെ 400 ചെറുപ്പക്കാർക്കാണ് SS അക്കാഡമിയിലെ പരിശീലനത്തിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സേനകളിൽ ജോലി ലഭ്യമാക്കിയത്. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി, CISF, CRPF, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളിലൊക്കെ SS അക്കാഡമിയിൽ നിന്നും ജീവിത വിജയം നേടിയ യുവാക്കൾ ജോലി ചെയ്യുന്നുണ്ട്. ഷുവർ സക്സസ് എന്നത് SS അക്കാഡമിയുടെ വിജയത്തിൻ്റെ മുഖമുദ്രയാണ്. കഠിനമായ പരിശീലനവും പഠനവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാമെന്നാണ് എ സുരേന്ദ്രൻ തൻ്റെ സ്ഥാപനമായ SS അക്കാഡമിയിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. SS അക്കാഡമിയിൽ ചേരുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏത് ജോലിയും നേടാൻ പ്രാപ്തരാണെന്ന ആത്മവിശ്വാസം ഉണ്ടാവുന്നുവെന്നത് ചാരിതാർത്ഥ്യജനകമാണ്. SI സെലക്ഷന് വേണ്ടിയുള്ള പരിശീലന പരീക്ഷയിൽ 5 പങ്കെടുത്തതിൽ 3 വിജയിച്ചുവെന്നത് SS അക്കാഡമിയുടെ സവിശേഷതയാണ്. പാലക്കാട്ടുകാരൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് എയർഫോഴ്സിൽ വർഷങ്ങളോളം ജോലി ചെയ്തു, ഒരുപാട് അനുഭവങ്ങളുമായാണ് സ്വന്തം നാട്ടിലേക്ക് താങ്കൾ തിരിച്ചെത്തിയത്. പ്രത്യേകിച്ച് വളരെയധികം കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസപരമായി വളരെയധികം പല രംഗങ്ങളിലും പിറകിൽ നിൽക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലയിൽ പാലക്കാട് നഗരത്തിൽ SS അക്കാഡമിക്ക് പിറവി നൽകാനുണ്ടായ കാരണം എന്തായിരുന്നു? എൻ്റെ ഈ എക്സ്പീരിയൻസ് തന്നെ ഞാൻ ഇന്നത്തെ കുട്ടികളിലൂടെ പാലക്കാട്ടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും അവർക്കതൊരു നല്ലൊരു ആശ്വാസമായിരിക്കും. പലരും പകുതി വഴി വിട്ടു പോകുന്ന കാര്യം അവരെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവർ ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ കുട്ടികളിൽ നമുക്കത് ചേർക്കാം. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷമായിരുന്ന സമയത്ത് ഈ പ്രീ റിക്രൂട്ട്മെൻറ് ട്രെയിനിങ്ങിൻ്റെ സ്ഥാപനം തുടങ്ങുന്നതും, അതായത് NIPT അന്ന് മേജർ രവിയുടെ ഹെഡും പതിനൊരുപ്പം തന്നെ KJ പൊന്നൂസ്, ബ്രിഗേഡർ സാനി, കേണൽ മുരിക്കൻ, കേണൽ ജേക്കബ്, ഇങ്ങനെ കുറേ ആർമി റിട്ടയർഡ്, എയർഫോഴ്സ്, നേവി, ഇങ്ങനെയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഓർഗനൈസേഷൻ എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫ്രാഞ്ചൈസി ക്ഷണിക്കുന്നു പറഞ്ഞ് ഫ്രാഞ്ചൈസികളുടെ ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തെടുത്ത് പിന്നീട് ആ ഓർഗനൈസേഷൻ അതിൻ്റെതായ രീതിയിലേക്ക് പോയി. പക്ഷേ ഞങ്ങൾ എന്തായാലും ഒരു ജനങ്ങളോട് കമ്മിറ്റ് ചെയ്തായിരുന്നു ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ലാഭം നോക്കാനോ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ജീവിതത്തിൽ എത്തുക എന്നുള്ളൊരു ലക്ഷ്യം, കാരണം വളരെ സിമ്പിൾ ലൈഫ് ആഗ്രഹിക്കുന്നതായിരുന്നു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ ആഗ്രഹിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു കാരണവശാൽ ഇന്നും 4 ഈ സ്ഥാപനം ഇന്നും അന്ന് ഇറക്കിയ പൈസ കയറ്റുന്ന ഇറങ്ങിയതായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ലെവലിലാണ് പോകുന്നത്. പക്ഷേ എത്ര കണ്ട് നമ്മൾ അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ട്, അത്ര കണ്ട് വീണ്ടും അത് ഫാക്കൽറ്റി വഴിയായിട്ടും കുട്ടികൾക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുക, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. SS അക്കാഡമിക്ക് പിറവി നൽകിയതിലൂടെ പാലക്കാട് ഒട്ടേറെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ സാധിച്ചു. ഇതേവരെ എത്ര ചെറുപ്പക്കാർക്ക് വിവിധ സേനകളിലേക്ക് പ്രത്യേകിച്ച് SS അക്കാഡമിയുടെ ജോലി നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്? 380 പേര് ഞങ്ങളുടെ ഈ ഡിഫൻസ് മേഖലയിൽ തന്നെ ജോലിയിൽ കയറി. ഇതിനു പുറമെ 22 പേര് പാരാമിലിറ്ററിയിൽ ജോയിൻ ചെയ്തു, ഇൻക്ലൂഡിങ് ഒരു പെൺകുട്ടി അടക്കം. 2015
റിട്ടേൺ എക്സാം എഴുതിയ കുട്ടികളാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാം. പ്രത്യേകിച്ച് പഠന രീതികൾ ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തമാണ്. പക്ഷേ എസ് എസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി ഒരു ചെറുപ്പക്കാർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ കഠിനമായ കായിക പരിശീലനം അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ റിട്ടേൺ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പഠനങ്ങൾ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ സമീപിക്കാം അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകിച്ച് എസ് എസ് അക്കാഡമിയിലെ പഠന രീതിയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാമോ? ഇവിടെ ഒരു ഹോളിഡേ ഇല്ല. എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 360 ദിവസം 2016 വർക്ക് ചെയ്തു, 2015 362 ദിവസം വർക്ക് ചെയ്തു. ഇത്രയും വർക്ക് കാരണം ബന്ധം ഇതുള്ള ദിവസം പോലും ഞാനിവിടെ വന്ന് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുട്ടികൾ വരാറുണ്ടെങ്കിൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു സ്ഥാപനം എന്നുള്ള അല്ലെങ്കിൽ ഒരു പഠനം മാത്രമായിരിക്കാം ഒരു പക്ഷേ മുന്നിൽ കാണുന്നത്. പക്ഷേ എസ് എസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ വളരെ സജീവ സാന്നിധ്യമായി ഇടപെടുന്നു. ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന ചില ബോധവൽക്കരണ പരിപാടികളിൽ പോലും എസ് എസ് അക്കാഡമിയുടെ പങ്കുണ്ട്. കാരണം വെച്ചാൽ പുതിയ ചെറുപ്പക്കാരെ മദ്യത്തിൽ നിന്നും അതുപോലെ തന്നെ മയക്കുമരുന്നുകളിൽ നിന്നും പുകവലി ശീലത്തുനിന്നും ഒക്കെ തന്നെ ലഹരി വിമുക്തമാക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലും പിന്നെ എസ് എസ് അക്കാഡമിയുടെ പങ്ക് വളരെ വലുതാണ്. എന്താണ് ഈ സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ എസ് എസ് അക്കാഡമിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാമോ? ഉണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങളുടെ കുടുംബം വരുന്ന കുട്ടികളെല്ലാം തന്നെ ഫിസിക്കൽ ട്രെയിനിങ് എടുക്കണം, ഒപ്പം തന്നെ ക്ലാസ് ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും കൊണ്ടുവരണം. അപ്പോൾ ഫിസിക്കൽ ട്രെയിനിങ് എടുക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും സ്മോക്കറായിട്ട് അവിടെ പോയിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ശരിയാണ്. ഞങ്ങളുടെ ഫിസിക്കൽ ട്രെയിനറും ടീച്ചറാണ്, ഞാനും അതുപോലെ തന്നെയാണ്. കാരണം ഞങ്ങൾ ഇതൊന്നും ഇതിൽ ഈ വക കാര്യങ്ങൾ യാതൊന്നും ഉപയോഗിക്കുന്നില്ല. അത് മാത്രമല്ല കുട്ടികൾ നിരന്തരം അതിലേക്ക്, കാരണം നമ്മളങ്ങനെ ആദ്യം ഒരു തീരുമാനം എടുത്ത ശേഷം വേണം അത്തരം കുട്ടികളോട് അതുപോലെ ഉപദേശിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഞങ്ങൾ കുട്ടികളോട് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം എത്തുന്നതിന് വേണ്ടി നമ്മൾ വളരെ കണിശമായ രീതിയിൽ പ്രയത്നിച്ച് മുന്നോട്ട് പോകണം. എസ് എസ് അക്കാഡമിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പാലക്കാട് കോട്ടവിതാനിയിൽ രാവിലെകളിൽ നടക്കുന്ന കഠിനമായ പരിശീലനത്തിലൂടെയാണ് തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഇതാവട്ടെ വിവിധ മത്സര പരീക്ഷകളിൽ അനായാസമായി പങ്കെടുക്കാൻ എസ് എസ് അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമേകുന്നു. ഞാൻ പട്ടാളത്തിൽ 20 വർഷമോളം സർവീസ് ചെയ്തു. ഞാനൊരു നാഷണൽ അത്ലറ്റ്സാണ്. കോഴിക്കോട് നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിലും പയ്യന്നൂർ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിലും പങ്കെടുക്കുകയുണ്ടായിരുന്നു. ഷോർട്ട് പുട്ടിലും ഡിസ്കസ് ത്രോയിലും ഫസ്റ്റും വാങ്ങുകയും അതുപോലെ പയ്യന്നൂർ നടന്ന മാസ്റ്റേഴ്സ് മീറ്റിൽ ഹൈ ജമ്പിൽ സെക്കൻഡും ട്രിപ്പിൾ ജമ്പിൽ തേർഡും ലഭിക്കുകയുണ്ടായി. 5 ഇയേഴ്സായിട്ട് കുട്ടികൾക്ക് ഞാൻ ട്രെയിനിങ് ചെയ്തു വരുന്നുണ്ട്. എൻ്റെ കഠിന പരിശ്രമം പാലക്കാടിലെ എല്ലാ കുട്ടികൾക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എസ് എസ് അക്കാഡമിയുടെ ബോർഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ അക്കാഡമിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർ എന്നു മുതൽ തുടങ്ങി അവസാനം വരെ അവർ ജോയിൻ ചെയ്യുന്നവരെ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ അവർക്ക് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്തു കൊടുക്കുന്നു. എസ് എസ് അക്കാഡമിയുടെ സാരഥി എ സുരേന്ദ്രൻ്റെ ജീവിത വിജയത്തിന് താങ്ങും തണലുമാവുന്നത് ഭാര്യ എ കെ സുഷമയാണ്. പാലക്കാട് മേഴ്സി കോളേജിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞ സുഷമ MA BEd പൂർത്തിയാക്കിയ ശേഷം കൽക്കത്ത, പൂനെ എന്നിവിടങ്ങളിൽ അധ്യാപികയായി ജോലി ചെയ്തു. ബോംബെ റെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനാഷണൽ സ്കൂളിൽ 4 വർഷം അധ്യാപികയായി ജോലി ചെയ്ത സുഷമ ഇപ്പോൾ കോയമ്പത്തൂരിലെ അവില കോൺവെന്റ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. 2014 മുതൽ 2017 വരെ 3 വർഷം തുടർച്ചയായി കുട്ടികളുടെ മനസ്സറിയുന്ന അധ്യാപിക എന്ന നിലയിലുള്ള അക്കാഡമിക് എക്സലൻസ് അവാർഡ് സുഷമയ്ക്ക് ലഭിച്ചു. എസ് എസ് അക്കാഡമിയുടെ വളർച്ചയിൽ ഭർത്താവ് എ സുരേന്ദ്രനോടൊപ്പം സുഷമയും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നു. എസ് എസ് അക്കാഡമിയുടെ സാരഥിയായ ശ്രീ എ സുരേന്ദ്രന്റെ സഹധർമ്മിണിയാണ് ശ്രീമതി സുഷമ. ശ്രീമതി സുഷമ, സ്വഭാവം ഹസ്ബൻഡ് എയർഫോഴ്സ് ആയപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ, സ്വഭാവം അതിനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? തുടക്കം മുതൽ തന്നെ എയർഫോഴ്സിൽ വിവാഹ ശേഷം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ താമസിച്ച അതിൻ്റെ ഒരു അനുഭവം ഒന്ന് സൂചിപ്പിക്കാം. എയർഫോഴ്സ് ലൈഫ് അല്ലെങ്കിൽ എല്ലാ സർവീസ് ലൈഫും ഞാൻ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കോപ്പറേഷനും ഏറ്റവും കൂട്ടുപിടുത്തമുള്ള ഒരു സ്ഥലമാണ്. അവിടെ എല്ലാവരും ഒരു സഹോദരി സഹോദരന്മാരെ പോലെയാണെന്ന് പറയാം. ഏതൊരാവശ്യങ്ങൾക്കും ഒരുമിച്ചെത്താനും ഏതൊരു സെലിബ്രേഷൻ ആണെങ്കിലും, ഇപ്പോൾ ക്രിസ്മസ് അവിടെ സെലിബ്രേറ്റ് ചെയ്യും, റംസാൻ സെലിബ്രേറ്റ് ചെയ്യും, ഓണം വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും. എല്ലാവരും കൂടിയിട്ട് അവിടെ അങ്ങനെ ഒരു വേർതിരിവേ ഇല്ല. ആ യൂണിഫോംഡ് എല്ലാവരും ഒരേത് എന്നുള്ളൊരു ഭാവം നമുക്ക് അവിടെ പോകുമ്പോഴാണ് അത് കാണുന്നത്. എയർഫോഴ്സിലെ ജീവിതം ഒരുപാട് മിസ്സിംഗ് ആണെന്ന് പറയുന്നു, ഒരുപാട് നല്ല അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. പക്ഷേ ഭർത്താവ് പലപ്പോഴും എയർഫോഴ്സിലെ ജീവിതം പൂർത്തിയാക്കാതെയാണ്
പിന്നെ ജോലിയിൽ നിന്ന് വിരമിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഞാൻ എതിർത്തു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല സർവീസ് അദ്ദേഹം ഇടുന്നവരോട്, എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ലൈഫ് അവിടുത്തെ ഒരു പ്രത്യേക ഒരു രസമുള്ള ലൈഫ് തന്നെയാണ്. പലതും നമുക്ക് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യം എന്താ പറയുക നമ്മളെ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ എഡ്യൂക്കേഷൻ ലെവൽ ആണെങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട തന്നെയായിരുന്നു. പക്ഷേ പുറത്തു വന്ന ഒരുപാട് സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് പലർക്കും വേണ്ടി ചെയ്യാൻ പറ്റും ആ ഒരു കാര്യം. പിന്നെ മെഡിക്കലായിട്ട് എനിക്ക് കുറച്ച് ട്രീറ്റ്മെന്റിന്റെ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒക്കെ ഒരു കാരണം കൊണ്ടാണ് സർവീസ് ഇറങ്ങാനായിട്ട് കാരണം. സർവീസ് ഇങ്ങനെ എപ്പോഴും ട്രാൻസ്ഫർ ആയിട്ട് വരുമ്പോൾ നമുക്കത് പറ്റില്ല. അപ്പൊ പൂനെയിൽ തന്നെ സെറ്റിൽ ചെയ്യാം, അപ്പൊ അവിടെ വീട് വാങ്ങിച്ച് അവിടെ സെറ്റിൽ ചെയ്യാം എന്നുള്ള നിലയ്ക്കാണ് സർവീസ് ഇറങ്ങാനായിട്ടുള്ളത്. സർവീസ് ഇറങ്ങിയ ശേഷം കൽക്കട്ട പോയി, പിന്നെ വന്നത് ബോംബെയിലേക്കാണ്. പിന്നെ ബോംബെയിൽ നിന്ന് കോയമ്പത്തൂരാണ് അപ്പൊ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടിയത്. അപ്പൊ ഞാൻ എനിക്ക് അവിടെ തന്നെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, എനിക്ക് അവിടെ അവല കോൺവെന്റിൽ കയറി. ആദ്യത്തെ വിളിച്ചത് അവരായിരുന്നു. അത് കഴിഞ്ഞ് പലയിടത്തും ഓഫർ വന്നെങ്കിലും എനിക്ക് ആ അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും വർഷങ്ങളോളം എയർഫോഴ്സിൽ ഭർത്താവിനോടൊപ്പം മറ്റേ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പാലക്കാട് പോലുള്ള സ്ഥലത്ത് ഭർത്താവ് SS അക്കാഡമി എന്ന സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പ്രത്യേകിച്ച് സൈനിക വിവിധ സേനകളിലേക്ക് യുവാക്കളെ പരിശീലിപ്പിച്ചുകൊണ്ട് അവർക്ക് ജോലി നൽകാനുള്ള ഇത്തരം സ്ഥാപനം തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഈ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ എന്താ? അത് സ്വന്തം നാട്ടിൽ എന്ത് ചെയ്യാണ്, സ്വന്തം നാട്ടിൽ ചെയ്യണം എന്ന് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ എന്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് മൂന്നെണ്ണം, ഒന്ന് ടീച്ചിങ്, പിന്നെ കുക്കിംഗ്, പിന്നുള്ളത് റീഡിങ്. ഈ മൂന്നെണ്ണാണ്. അപ്പൊ ഇതിലെ ടീച്ചിങ് ലൈൻ ആണ് ഇതെന്ന് കേട്ടപ്പോഴാണ് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ബോംബെയിലും പൂനെയിലും ഒക്കെ വെച്ചാൽ കുട്ടികൾ ഒരു 8th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ തന്നെ അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്, എന്താണ് ലൈഫിൽ ആവണം, ഏതൊരു ഡോക്ടർ ഓർ എഞ്ചിനീയർ അല്ലെങ്കിൽ എന്താണ് ഒരു ആർട്ടിസ്റ്റ് ആണോ എന്താണെങ്കിൽ അവർക്കൊരു ഒരു ഇതുണ്ട്, അതനുസരിച്ച് പാരന്റ്സ് അവരെ ഗൈഡ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മുടെ കുട്ടികൾ 12th കഴിഞ്ഞാലും അറിയില്ല എന്ത് ചെയ്യണം. ഡിഗ്രി കഴിയാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് ജോബ് സ്കോപ്പ് ആണുള്ളത് അതില്ല. അത് കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് പിന്നെ ജോലി കിട്ടാതെ വരുമ്പോഴാണ് അവർ അയ്യോ ഞാൻ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നോട് ചിന്തിക്കണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു കുറേ പേർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണെന്ന്. അങ്ങനെയാണ് ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെയധികം. പിന്നെ മേജർ രവിയൊക്കെ പാട്രിയോട്ടിസത്തിന്റെ നിറകുടം അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ ആ ഒരു ഇത് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നും ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ഉള്ള ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ വന്ന്. ഞങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് എന്ത് ചെയ്യുന്നതിലും ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടി വേണമെന്ന് ഉള്ള ഒരാളാണ് ഞാൻ. എന്റെ അച്ഛൻ പറയാം, എന്റെ അച്ഛൻ വളരെയധികം ഇതിനോടൊക്കെ വളരെയധികം താല്പര്യമുള്ള ആളും കുറച്ച് കവിത എഴുതുന്ന ആളും വളരെയധികം ആസ്വദിക്കുന്ന ഒരാളൊക്കെയാണ്. അച്ഛൻ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള ഇപ്പൊ എന്താ പറയുക ദേശസ്നേഹമാണെങ്കിലും അതൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് അച്ഛനും അമ്മ തന്നെയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷെ ഇന്ന് ഈ ഒരു ദേശസ്നേഹം എന്ന് കേട്ടാൽ എപ്പോഴും അറിയാതൊരു എവിടെയെങ്കിലും എന്തെങ്കിലും നമ്മൾ രാജ്യത്തിന് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ ഈവൻ ക്ലാസ് എടുക്കുമ്പോഴും മണിക്കൂറുകളോളം ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ കുട്ടികൾ വരും മാമിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, അപ്പൊ പിന്നെ അങ്ങോട്ട് വരുന്നവർ. അത് ആ നമ്മൾ ചെറുപ്പത്തിൽ കിട്ടിയ ആ ഒരു ഇതായിരിക്കാം അതെങ്ങനെ. അപ്പൊ അതായിരുന്നു. അപ്പൊ ഒരു എന്ത് ചെയ്യുന്നതിൽ ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടി വേണമെന്ന് ആലോചിച്ചതാ. പിന്നെ ദൈവം ഞങ്ങൾക്ക് കുട്ടികൾ വന്നില്ല. അപ്പൊ ചോദിച്ചാൽ കുറെ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് ചെയ്യാനുള്ളൊരു കാര്യമാണ്. അപ്പൊ അതും കൂടി ഒരു കാരണമായിരുന്നു ഈ ഒരു ഇതിലേക്ക് ഞാൻ സമ്മതം മൂളാൻ. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കുറെ മക്കളെ കിട്ടി. ദൈവം ഒന്നോ രണ്ടോ കുട്ടികൾ നിഷേധിച്ചപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ സ്കൂളിലൂടെ ആണെങ്കിലും ഇവിടെ അതെ ഓരോ ലീവിലും ഈ കുട്ടികൾ വന്ന് ഞങ്ങളെ കണ്ടിട്ടേ പോവാറുള്ളൂ. അതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റും ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും. ഇപ്പോ 10 വർഷമായിട്ട് കോയമ്പത്തൂർ അഭിനയ കോൺവെന്റിൽ വർക്ക് ചെയ്യുന്നു. ഭർത്താവ് സ്വഭാവമായിട്ട് SS അക്കാഡമി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു അധ്യാപിക എന്ന നിലയിൽ ഇനി ഭാവിയിൽ ഭർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് SS അക്കാഡമിയെ കുറിച്ച് കൂടുതൽ പിന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നോക്കിയ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ, കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും ആ കുട്ടി പോലും ഒരു ഇംഗ്ലീഷ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇവിടെ ഫ്ലോഡ് കൂടി ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് കുട്ടികളെ സെലക്ടീവ് ആയിട്ട് എടുത്തിട്ട് അവര് ഒന്നത്തിന് നല്ല രീതിയിലൊക്കെ ചെയ്യിക്കണം എന്നൊക്കെയുള്ള കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈശ്വരൻ അതിനെ അനുഗ്രഹിക്കുന്നതിന് വിചാരിക്കുന്നു. കുറെ പ്ലാനുകളുണ്ട്. അതിവിടെ വന്ന് സെറ്റിൽ ഈ വർഷം റിസൈൻ ചെയ്ത് വരാനാണ് പ്ലാന്. അങ്ങനെയാണെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഉദ്ദേശശുദ്ധി ശരിയാണെങ്കിൽ ദൈവം അതിന്റെ കൂടെ ഉണ്ടാവും. അത് വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. താങ്ക് യു. വളരെ പ്രതീക്ഷയോടെ SS അക്കാഡമിയിലെ പഠനത്തിലൂടെ
കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സേനകളിൽ ജോലി ലഭിച്ച യുവാക്കൾ ഈ സ്ഥാപനത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ്. കഠിനമായ പ്രയത്നത്തിലൂടെയും എ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരുടെ ശ്രമകരമായ പഠന പരിശീലനത്തിലൂടെയുമാണ് തങ്ങൾക്ക് ജീവിത വിജയമുണ്ടായതെന്ന് ജോലി ലഭിച്ച യുവാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ജിതിൻ. ഇപ്പോൾ എനിക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജബൽപൂരാണ് പോസ്റ്റിങ്സ്. എക്സസ് അക്കാഡമിയുടെ കോച്ചിങ് കൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി കിട്ടാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സുരേന്ദ്ര സാറും സുഷമ ടീച്ചേഴ്സും ബാക്കിയുള്ള ടീച്ചേഴ്സും നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. എൻ്റെ പേര് രാഹുൽ. ഞാനിവിടെ 2015 ഓഗസ്റ്റിലാണ് എസ് എസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് വന്നു. നല്ല ചിട്ടയായ പഠനം, നല്ല ടീച്ചേഴ്സിൻ്റെ മേൽനോട്ടത്തിലുള്ള പഠനം. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആർമിയിലേക്ക് യുവാക്കളെ പ്രേരിപ്പിച്ചത് എസ് എസ് അക്കാഡമിയാണ്. ഇപ്പോൾ കഴിഞ്ഞ കണ്ണൂർ റാലിയിൽ എല്ലാം ഫിറ്റായി, എക്സാമും പാസ്സായി, ഗോവയിലാണ് ട്രെയിനിങ്. എൻ്റെ പേര് ശരത്. എല്ലാവരും പറയും എനിക്കും ആർമി വലിയ സ്വപ്നം തന്നെയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ വട്ടം റിക്രൂട്ട്മെൻറ്റിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മെഡിക്കലും എല്ലാം പാസ്സായി, പക്ഷേ എക്സാമിന് ഞാൻ പഠിച്ചത് നടത്താൻ പഠിച്ചു, പക്ഷേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കുറച്ച് കുറഞ്ഞുപോയി. സോ കഴിഞ്ഞ വട്ടം ഞാൻ ഫെയിലായി. ഇത്തവണ ഞാൻ എക്സാം പാസ്സായത് എസ് എസ് അക്കാഡമിയിലത്തെ കോച്ചിങ്ങ് കൊണ്ട് മാത്രമാണ് എക്സാം പാസ്സായത്. എല്ലാ ടീച്ചേഴ്സും നല്ല മോട്ടിവേഷനാണ്. എല്ലാം എസ് എസ് അക്കാമിയുടെ കോച്ചിങ് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ പേര് അരുൺ എന്നാണ്. ചെറുപ്പം മുതലേ എൻ്റെ ഒരു സ്വപ്നമാണ് ആർമി എന്നുള്ളത്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പം മുതലേ ഇതെനിക്ക് ഇറങ്ങിത്തിരിച്ചാണ്. ഡിസംബർ ലാസ്റ്റായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തത്. 2 മാസത്തെ ഈ കോച്ചിങ് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ വിജയം നേടാൻ സാധിച്ചു. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻസൊക്കെ കഴിഞ്ഞു. ജബൽപൂരാണ് ഇപ്പോൾ ട്രെയിനിങ് സെൻറ്റർ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഉമേഷ്. ഞാൻ 3 റാലി അറ്റൻഡ് ചെയ്തു. 3-ാമത്തെ റാലിയിലാണ് എനിക്ക് ഈ ജോലി ശരിയായത്. എസ് എസ് അക്കാദമി വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഏകദേശം എല്ലാം പഠിച്ച് 3 സാറ് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്തു. എല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പോസ്റ്റ് ട്രെയിനിങ് വന്നിട്ട് ജബൽപൂരാണ്, മധ്യപ്രദേശ്. എസ് എസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജോലി ഉറപ്പായിട്ടും നമുക്ക് കയറാം. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ആൻഡ് പോലീസ് എന്നിവിടങ്ങളിൽ ജോലി ലഭിക്കാൻ പരിശീലനം നൽകുന്നതോടൊപ്പം AFCAT, CDSE, NDA, UPSC, SSC പരീക്ഷകൾക്കുള്ള പരിശീലനവും എസ് എസ് അക്കാഡമിയിൽ നൽകുന്നുണ്ട്. ജോലിയിൽ ഉയർന്ന പദവി കരസ്ഥമാക്കാനുള്ള NIOS ഡിഗ്രി ക്ലാസുകളുടെയും പഠന പരിശീലനവും ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്. ഏതൊരു വിജയത്തിൻ്റെയും പിന്നിൽ ഒരുപാട് കരങ്ങളുടെ മനസ്സിൻ്റെയും സാന്നിധ്യം ആവശ്യമാണ്. ഇപ്പം ഞങ്ങളുടെ എസ് എസ് അക്കാദമി ഒരു മറ്റു അക്കാദമികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ജോലിയിലേക്ക് എത്തിച്ച അനേകം കുട്ടികൾ കാണാൻ കഴിയും. പാലക്കാട് ചുരുങ്ങിയ ഒരു 3-3.5 വർഷത്തിനകത്ത് തന്നെ ഏകദേശം 400-ഓളം പേര് സായുധസേനയിലെ വിവിധ മേഖലകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രധാനമായി പ്രവർത്തിച്ചത് ഇവിടുത്തെ അധ്യാപകരുടെയും സ്റ്റാഫിൻ്റെയും സഹകരണവും അവരുടെ ആത്മാർത്ഥതയുമാണ്. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സ്റ്റാഫിൻ്റെ ക്വാളിഫിക്കേഷനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു മാത്സിനും സയൻസിനും വളരെയധികം ഷോർട്ട്കട്ടും മോഡേൺ മെത്തേഡിലൂടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ പരിചയപ്പെടുത്താം. മിസ്റ്റർ അഖിൽ, ഈസ് ഫ്രം കൊല്ലം. അറ്റ് ദ സെയിം ടൈം ഈ സെറ്റിൽ ടൈമിംഗ് ഈ സെറ്റിൽ പാൽഗാഡ് and he is giving the all shortcut method for technical students. Oppan thana IAS in prepare aanu ivide technical nana dharalam students vannondirikkunnathu. appo engane shortcuts ilude valare pettanu namukku avare train cheyikkam ennullende oru uttama udaharanamaana SS academy ilude njangal provide cheynathu. adhyapakarayalum students ayalum ellam oru ottorumayodu koodi thane ore lakshyathilekku vijayam enna oru otta lakshyam maatram manasil urappichukonde njangalde chaitra yathra munnotu povugiyana. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം നിലയുറപ്പിക്കാതെ സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനങ്ങളാണ് എസ് എസ് അക്കാഡമിയിലൂടെ എ സുരേന്ദ്രൻ യാഥാർത്ഥ്യമാക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ലഹരി വിമുക്ത ബോധവൽക്കരണ പരിപാടികളിലും ഈ അക്കാഡമിയിലെ വിദ്യാർത്ഥികൾ സജീവമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ പരീക്ഷകൾക്ക് ഉദ്യോഗാർത്ഥികളെ സജ്ജമാക്കുന്നതിലും എസ് എസ് അക്കാദമി സജീവമാവാൻ പോവുകയാണ്. എസ് എസ് അക്കാദമിയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുവരെ നടത്തിയിരിക്കുന്നത്? ഓക്കെ, ഞാൻ കഴിഞ്ഞ വർഷം ഇതിപ്പോൾ ഞങ്ങളിവിടെ ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് ഒരു ടെലിഫിലിം എടുക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു, റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ആൻറ്റി ഡ്രഗ്സ്. അപ്പോൾ അതും കൂടെ ഞങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ലഹരിക്കെതിരായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുക. അപ്പോൾ അത്തരം ആ പ്രായക്കാർക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ളൊരു പിക്ചറായിരുന്നു അത്. അത് ചെയ്തിരുന്നു. പിന്നീട് ലഹരി വിരുദ്ധ പ്രോഗ്രാം എന്ന് വെച്ചാൽ AR4 പീടിക, അദ്ദേഹം ഇതുമാതിരി ഒരു ഫിലിം, ഷോർട്ട് ഫിലിം എടുത്ത് സ്കൂളുകളെല്ലാം കയറി നടന്ന് കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്.
ആൻറ്റി ലഹരി വിരുദ്ധമായിട്ടുള്ള പ്രോഗ്രാമായിട്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാരത് മാതാ കോൺവെൻറ്റിൽ വെച്ചിട്ട് കേരള കൗമുദിയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നൊരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും ലഹരി വിരുദ്ധ പ്രോഗ്രാമായിരുന്നു. കുട്ടികളെ സ്പോർട്സിൽ എന്തെങ്കിലും ഇൻസ്പിറേഷൻ കൂട്ടുന്നതിന് വേണ്ടി ഇവിടത്തെ തന്നെ മാരത്തോൺ നടക്കാറുണ്ട് പാലക്കാട്. എല്ലാ മാരത്തോണിലും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതുമായി റൺ കേരള റൺ, അപ്പോൾ അതിന് ഞങ്ങൾ കുട്ടികളെ എല്ലാം സംഘടിപ്പിച്ച് അതിൻ്റെ പ്രോഗ്രാമിൽ സപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പുറമെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒന്ന് രണ്ട് പ്രോഗ്രാമിന് ഞങ്ങൾ പറഞ്ഞു, പക്ഷേ അവർക്ക് പിന്നെ സമയത്തിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിനുവേണ്ടി സഹകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒന്നോ രണ്ടോ വ്യത്യസ്തമായ കേസുകളിൽ മാത്രം ഞങ്ങൾക്ക് ഞങ്ങളോട് ഒരു ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ. ഇതിന് പുറമെ എയർഫോഴ്സ് അസോസിയേഷൻ്റെ പ്രോഗ്രാം നടക്കാറുണ്ട്. അപ്പോൾ അത്തരം പ്രോഗ്രാമിന് ഞങ്ങൾ വളണ്ടിയേഴ്സായിട്ട് ഞങ്ങളെ കുട്ടികൾ, കാരണം അവർക്കതൊരു ഇൻസ്പിറേഷനാണ്. ഒരു ഒപ്പം തന്നെ ഒരു സോഷ്യൽ എങ്ങനെ ഫാമിലി ലൈഫ് എങ്ങനെ അത് കഴിഞ്ഞാലും നമ്മളെങ്ങനെ ഫാമിലി ലൈഫ് നല്ല രീതിയിൽ കൊണ്ടു, അപ്പോൾ അതിനൊരു പ്രേരണയായിട്ട് പോകുന്ന ഇതിൽ. ഇതിന് പുറമെ നമ്മുടെ ഇന്നത്തെ കുട്ടികളിൽ ഇല്ലാത്തൊരു പ്രധാന വെച്ചാൽ വായനാശീലം തീരെയില്ല. അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ വായന കളരിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബുക്ക് സ്പോൺസർ ബിഗ് ബസാർ, മിഷനറി സ്കൂൾ, PMG, കർണകി എം എൻ സ്കൂൾ, ഇപ്പോൾ ഇത്തരം സ്കൂളുകളിലൊക്കെ ഞങ്ങൾ മാതൃഭൂമി പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്കൂളുകൾ ഏകദേശം ഒരു 10-30 പാലക്കാട് സ്കൂളുകളിൽ ചെന്നിട്ട് സെമിനാർ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സെമിനാറിൽ ഞാനൊരു SS അക്കാഡമിയോ അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡോ അതിൻ്റെ പ്രവൃത്തിയല്ല പഠിപ്പിച്ചു കൊടുത്ത്, മറിച്ച് കുട്ടികളിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡിഫൻസ് ജോലി എന്താണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ് 16 വയസ്സുള്ള ഒരു കുട്ടിക്ക് ജോലി തരാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പാരൻസോ കുട്ടികളോ 16 വയസ്സിൽ ആ ജോലി എടുക്കാൻ തയ്യാറാകുന്നില്ല. 1% പോലും അതിൽ മുന്നോട്ട് വരുന്നില്ല. അതേസമയത്ത് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യാനും 35 വയസ്സ് വരെയും തൊഴിലില്ലായ്മ വേതനം വാങ്ങാനും ആൾക്കാർ തയ്യാറാണ്. അപ്പോൾ അതിനേക്കാളും ഉപരി ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം വളരെ നേരത്തെ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് കയറാം. പിന്നെ ഈ പഠിച്ചതുകൊണ്ട് ഡിഫൻസിൽ പോയില്ലെങ്കിൽ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. കാരണം വേറെ ഏത് എക്സാം എഴുതുന്നതിനും വേണ്ട ബേസിക് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ പേര് ഉദാഹരണത്തിന് നേവിയിലെ SSR ആണ്, ഡിഫൻസ് അപ്രൻറ്റിസ് രണ്ട് ട്രേഡാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഗ്രാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഒപ്പം തന്നെ എയർഫോഴ്സിൽ X ഗ്രൂപ്പ്, Y ഗ്രൂപ്പ്, അതിന് വേണ്ടത്. നേവി ആർമിയിലാണെങ്കിൽ ആർമിയിൽ ടെക്നിക്കലിന് വേറെ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റിന് വേറെ, ജനറൽ ഡ്യൂട്ടിക്ക് വേറെ. അപ്പോൾ ഇതിനനുസരിച്ച് അപ്പോൾ അനുസരിച്ചുള്ള ട്രെയിനിങ് ക്ലറിക്കലിന് വേണ്ടേ. അപ്പോൾ ഏത് സബ്ജക്റ്റിലാണ് നമ്മുടെ കുട്ടികൾ പൊതുവെ വീക്കായിട്ടുള്ളത്, അവർക്കതനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ ഞങ്ങൾ കൊടുത്തിട്ടാണ് കവർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സക്സസ് റേറ്റ് ഉണ്ടാകുന്നത്. ബേസിക് എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഞങ്ങളിവിടെ കുട്ടികളെ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ കാരണം ബേസിക്കായിട്ടുള്ള ഉദാഹരണം കളർ വിഷൻ ഇല്ല, അല്ലെങ്കിൽ ഹൈറ്റ് തീരെ കുറവാണ്, മാർക്ക് കുറവ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഫ്യൂച്ചർ ചാൻസ് കുറവാണ്. അപ്പോൾ അത്തരം കുട്ടികളൊന്നും ഇവിടെ എടുക്കാറില്ല. കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുമ്പോൾ മെയിനായിട്ട് വേണ്ട ജനറൽ അവയർനെസ്, ജനറൽ നോളജ് ആണ്. അപ്പോൾ ജനറൽ നോളജ്, ജനറൽ അവയർനെസ്സിന് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ 2016 ജനുവരിയിൽ ഞങ്ങൾ ആദ്യത്തെ ക്വിസ് പ്രോഗ്രാം ഇവിടെ നടത്തിയിരുന്നു. രണ്ടാമതൊരു ക്വിസ് പ്രോഗ്രാം നടത്തി, നമ്മുടെ ഒളിമ്പിക്സ് ഗെയിം നടന്നു. അപ്പോൾ ഒളിമ്പിക്സ് ഗെയിംസിനെ ഞാനിവിടെ ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ബാനറിലൂടെ ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു, കോളേജ് സ്കൂൾ കുട്ടികൾക്കായിട്ട്. അതും ക്വിസ് പ്രോഗ്രാമായിരുന്നു. പക്ഷേ മെയിനായിട്ട് ഒളിമ്പിക്സ് സബ്ജക്റ്റിന് മാത്രം ഇട്ടിട്ടായിരുന്നു. ഒട്ടേറെ കുട്ടികൾക്ക് ജോലി നൽകുന്നു. SS അക്കാഡമി അതിൻ്റെതായ പ്രവർത്തനങ്ങളിലുമായി വളരെയധികം സജീവമായി മുന്നോട്ട് പോകുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ, ഒരു ഭാവി പരിപാടിയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. ഞങ്ങളിവിടെ വരുമ്പോൾ ഒരുപാട് കുട്ടികൾ +2 ഫെയിലായ കുട്ടികൾ ഇവിടെ വരാറുണ്ട്. അവർ പലതവണ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫെയിലായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയത്ത് വളരെ ഈസിയായിട്ട് പാസ്സാകാൻ പറ്റുന്നതാണ് NIOS എക്സാം. അപ്പോൾ ഞാൻ അത്തരം കാരണം ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പ്രത്യേകത, ഒരു കുട്ടി ഫസ്റ്റ് ഇയറിൽ പാസ്സായി സെക്കൻഡ് ഇയർ ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് ഇയർ എഴുതേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അങ്ങനെ പല കുട്ടികൾക്കും 2 വർഷം നഷ്ടപ്പെടുമ്പോൾ പിന്നെ അവർ ഫർദർ പഠിക്കുന്നത് വേണ്ടെന്ന് വെച്ചിട്ട് ഏതെങ്കിലും കിട്ടിയ പണിക്ക് പോകുന്നു. അപ്പോൾ അതിന് പകരം അവരൊരു NIOS നാഷണൽ, അപ്പോൾ അതാണ് വളരെ ഈസിയായിട്ട് 5 പേപ്പർ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് +2 എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു കോച്ചിങ് കൂടെ കൊടുക്കാൻ ഉദ്ദേശമുണ്ട്. കാരണം ഇന്ന് അതിന് പ്രത്യേക ഒരു കോച്ചിങ് രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ PSC ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത മാതിരി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കോച്ചിങ് എടുക്കാം, അല്ലെങ്കിൽ എക്സാം എഴുതാം. അപ്പോൾ ആ നിലയ്ക്കാണ് ഇന്ന് NIOS പ്രോഗ്രാം നടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ അതിൻ്റെ ട്രെയിനിങ് വരും വർഷത്തിൽ നടത്തുന്നുണ്ട്. കാരണം ഞങ്ങളുടെ തന്നെ ഇവിടെ പഠിക്കുന്ന ഒരു 90% ഒരു 40% കുട്ടികൾക്കും അത് ഉപകാരപ്പെടും. ഒപ്പം തന്നെ ഡിഗ്രി ലെവലിലുള്ള കോച്ചിങ്ങും ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഓൺലൈൻ പ്രൈവറ്റിൽ രജിസ്ട്രേഷൻ ചെയ്ത് അവർക്ക് കോച്ചിങ് ആവശ്യമുള്ളവർക്ക് എന്താവശ്യമാണോ അതനുസരിച്ചുള്ള കോച്ചിങ് ഇവിടെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ചേർന്ന ഓരോ കുട്ടികളും മറ്റു കുട്ടികളും വ്യത്യസ്തമായിട്ട് കൂടുതൽ നോളജ് നേടുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഇവിടെ ഞങ്ങൾ ഒരുപാട് ഇൻസ്പിറേഷൻ ക്ലാസ് കൊടുക്കാറുണ്ട്. റിട്ടയർഡ് ഡിഫൻസ് ഓഫീസേഴ്സിനെ കൊണ്ടുവന്ന് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുമായി തന്നെ മോട്ടിവേഷൻ നമ്മുടെ ഇവിടെ മിസ്റ്റർ മനോജ് മെൻഡർ അങ്ങനെയുള്ള ആൾക്കാരെ, സൈക്കോളജിസ്റ്റ് അങ്ങനെയുള്ള ഒരു ക്ലാസ്സുകൾ ഞങ്ങൾ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അവരെ തന്നെ ആക്ടിവിറ്റീസിൽ കൊണ്ടുപോകാറുണ്ട്, അഡ്വഞ്ചറസ് ചെറിയ രീതിയിൽ. അപ്പോൾ ഇതെല്ലാം ഈ പ്രോഗ്രാം എല്ലാം തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഉണ്ട്. ഒരു കുട്ടി ഒറ്റയ്ക്ക് 1 കിലോമീറ്റർ ഓടുന്നതും ഒരു ഗ്രൂപ്പിലൂടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 5 കിലോമീറ്ററോ 7 കിലോമീറ്ററോ തരണം ചെയ്യുന്നത് അറിയുന്നില്ല. അതേസമയത്ത് അവർ മെൻ്റലി ടയേർഡ് ആകുന്നില്ല. അതുകൊണ്ട് അവർക്ക് ധാരാളമായിട്ടുള്ള ഫിസിക്കൽ എനർജി കൊണ്ട് മുന്നോട്ട് നിൽക്കാൻ പറ്റും. ഉണ്ട് ഉണ്ട് അല്ല, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. പിന്നെ കുറച്ച് ഏതെങ്കിലും സ്പോൺസർ ചെയ്ത് പ്രോഗ്രാം കൊണ്ടുപോകണമെന്ന് ഉദ്ദേശമുണ്ട്. അത് ഞങ്ങൾ വരും ദിവസം പ്ലാൻ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. ടെലിഫോൺസിൽ സൂപ്പർവൈസറായിരുന്ന കൊടുവായൂർ കണ്ടംകുമരത്ത് സ്വാമിനാഥൻ നായരുടെയും കിണാശ്ശേരി
എരിമോർത്ത് സരസ്വതി അമ്മയുടെയും മകനായ എ സുരേന്ദ്രൻ പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലെ പഠനത്തിന് ശേഷമാണ് 1982 എയർഫോഴ്സിൽ ചേർന്നത്. താൻ ജനിച്ചു വളർന്ന പാലക്കാടിൻ്റെ മണ്ണിൽ SS അക്കാഡമിയിലൂടെ യുവാക്കൾക്ക് ജോലി ലഭ്യമാക്കാൻ നിരന്തരം പ്രയത്നിക്കുന്ന എ സുരേന്ദ്രൻ സുവ്യക്തമായ ദർശനത്തിലൂടെയാണ് SS അക്കാഡമിയെ മുന്നോട്ട് നയിക്കുന്നത്. മത്സരാധിഷ്ഠിതമായ സാമൂഹ്യ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏത് ജോലിയും SS അക്കാഡമിയിലെ ശാസ്ത്രീയമായ പഠന പരിശീലനത്തിലൂടെ നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് എ സുരേന്ദ്രൻ യുവാക്കൾക്ക് പകർന്നു നൽകുന്നത്. ശരിയും ശാസ്ത്രീയവുമായ ദർശന വഴികളിലൂടെ ഇതിനകം 400 യുവാക്കളെ ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതിൻ്റെ ആത്മസായുജ്യവുമായി തൻ്റെ മുന്നിലെത്തുന്ന യുവാക്കൾക്ക് പ്രചോദനത്തിൻ്റെ ആത്മതേജസ് പകർന്നു നൽകി ജോലി ലഭ്യമാക്കാനുള്ള പരിശ്രമവുമായി സാമൂഹ്യ പ്രതിബദ്ധതയോടെ എ സുരേന്ദ്രൻ പാലക്കാട്ടെ SS അക്കാഡമിയെ വിജയത്തിൻ്റെ സുവർണപഥത്തിലൂടെ മുന്നോട്ട് നയിക്കുകയാണ്. പാലക്കാട്ടെ SS അക്കാഡമിയുടെ പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ സാരഥിയായ ശ്രീ എ സുരേന്ദ്രൻ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. തീർച്ചയായും ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി നൽകുകയും പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും നെയ്തെടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും നമ്മുടെ നാവികസേനകളിലേക്കും വ്യത്യസ്തമായ ഇന്ത്യയിലെ സേനകളിലേക്ക് ജോലി ലഭിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന സ്ഥാപനമാണ് SS അക്കാഡമി. ഒരു ജോലി നൽകുക എന്നതിനേക്കാൾ ഉപരി സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് SS അക്കാഡമി. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം മറ്റൊരു അതിഥിയുമായി പരിചയപ്പെടുത്തുന്നവരെ, മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.